ഗ്രാൻഡ് കൊടുവള്ളി മണ്ഡലം ഫെസ്റ്റിന്റെ ഭാഗമായി പ്രമുഖ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസ ശൃംഖലയായ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ താമരശ്ശേരി സെന്ററിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സൗജന്യ തൊഴിൽമേള ശനിയാഴ്ച താമരശ്ശേരിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. താമരശ്ശേരി കാരാടി ഗവൺമെന്റ് യു പി സ്കൂളിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 3 മണി വരെ നടക്കുന്ന മേളയിൽ 75 പരം കമ്പനികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും 4 അഭിമുഖങ്ങളിൽ വരെ പങ്കെടുക്കാം. 1000-ലധികം ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കും. കൊടുവള്ളി നിയോജകമണ്ഡലം MLA ബഹുമാനനായ മുനീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3rd February മുതൽ കൊടുവള്ളി മണ്ഡലം ഫസ്റ്റ് 2024 നടന്നു വരികയാണ്. വ്യത്യസ്ത മേഖലകളെയൊക്കെ ഇടപെടലുകൾ നടത്തിക്കൊണ്ടുള്ള ഒരു വ്യത്യസ്ത രീതിയിലാണ് ഈ ഫസ്റ്റ് മണ്ഡലത്തിൽ നടത്തി വരുന്നത്. സാധാരണ ഫസ്റ്റുകളിൽ നിന്ന് ഇതിനെ വിഭിന്നമാക്കുന്നത് കൾച്ചറൽ ഫെസ്റ്റുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഒരു വ്യക്തിയുടെയും നാടിൻ്റെയും സമൂഹത്തിൻ്റെയും സമസ്ത മേഖലകളിലും ഇടപെടുന്ന രീതിയിലും അത് ഭാവിയിൽ ഗുണകരമാകുന്ന രീതിയിലുമാണ് ഇത് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. നമ്മളെ താമരശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം അതിലേറ്റവും ആഹ്ലാദം നൽകുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അടുത്ത തലമുറയെയും യുവാക്കളെയും അഡ്രസ്സ് ചെയ്യുന്ന 2 പരിപാടികൾ താമരശ്ശേരിയിൽ നടക്കുന്നുണ്ട്. കൂടാതെ ഇന്നലെ സമാപിച്ചിട്ടുള്ള വില്ലേജ് ഫസ്റ്റ് നമ്മുടെ നാട്ടിലെ കലാരംഗത്തുള്ള പ്രതിഭകൾക്ക് ആ കഴിവ് തെളിയിക്കാനുള്ള ഒരു വേദി കൂടിയായി മാറി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മളിവിടെ പ്രസൻ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള 2 ഇവൻ്റുകളാണ്. അത് 17-ാം തീയതി തൊഴിൽമേള ജിടെക് ആണ് അതിൻ്റെ കോർഡിനേഷൻ നടത്തുന്നത്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഇൻഫർമേഷൻ ടെക്നോളജിയിലും അതുപോലെ നല്ല ഫീഡ്ബാക്കുമുള്ള ഒരു റിപ്യൂട്ടഡ് ഫേം എന്ന നിലക്ക് MLA പ്രത്യേക താല്പര്യമെടുത്തിട്ടാണ് ജിടെക്കിനെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത്. അവരാണ് ജിടെക് ആണ് നമ്മുടെ ഈ ജോബ് ഫെയർ ഇവിടെ നടത്തുന്നത്. അവർ ജിടെക് അതിൻ്റെ മാനേജ്മെൻറ്റ് 75 റിപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല ഫീഡ്ബാക്കുള്ള നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന 75 കമ്പനികൾ ഇത് ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർ അതിൻ്റെ ഇൻ്റർവ്യൂ ബോർഡുകൾ ഈ 17-ാം തീയതി കാരാടി UP സ്കൂളിൽ നടക്കുന്ന പരിപാടിയിൽ സംബന്ധിക്കും. കൂടാതെ 1500 രജിസ്ട്രേഷൻ തൊഴിലാവശ്യമുള്ള ചെറുപ്പക്കാരിൽ നിന്നും രജിസ്ട്രേഷൻ ഓൾറെഡി നടന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇതൊരു സൗജന്യ തൊഴിൽമേളയാണ് എന്നുള്ളതാണ്. രണ്ടാമത്, ഒരു ദിവസം കൊണ്ട് 4 കമ്പനികളിൽ ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു തൊഴിൽമേളയാണ്. അപ്പോൾ തൊഴിൽമേള സാധാരണ ജിടെക് മാത്രമല്ല മറ്റ് കമ്പനികളും നടത്താറുണ്ടെങ്കിലും ഈ ഒരു തൊഴിൽമേളയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും തൊഴിൽമേള കഴിഞ്ഞിട്ടുള്ള സമയത്തുള്ള സർവീസും സൗജന്യമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ജിടെക്കിൻ്റെ തന്നെ ജോബ്സ് ബാങ്ക് എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് നേരിട്ട് കുട്ടികൾക്ക് രജിസ്ട്രേഷനുള്ള അവസരം കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിൽമേളയും അതിനോടനുബന്ധിച്ചിട്ടുള്ള സേവനങ്ങളും സൗജന്യമായി കുട്ടികൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. രണ്ടാമത്, ക്വാളിഫിക്കേഷൻ ബാരിയറാണ്. ഇപ്പോൾ SSLC മുതൽ മുകളിലേക്കുള്ള ആളുകൾക്ക് ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 4 അഭിമുഖങ്ങളിൽ അവർക്ക് പങ്കെടുക്കാം. സെക്ടേഴ്സ് വൈസ് നോക്കുകയാണെങ്കിൽ ബാങ്കിങ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, അതേപോലെ തന്നെ അക്കൗണ്ടിങ്, ബില്ലിങ്, സെയിൽസ് ആൻഡ് മാനേജ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പോലെയുള്ള പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ, കമ്പനികൾ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. 75 കമ്പനികളാണ് വരുന്നത്. ഏകദേശം 3000 വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ 2 രീതിയിൽ പങ്കെടുക്കാം. ഒന്ന്, ഈ പറയുന്ന ഉദ്യോഗാർത്ഥിക്ക് ദിവസം നേരിട്ട് തൊഴിൽമേളയുടെ ദിവസം നേരിട്ട് വന്ന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കി തൊഴിൽമേളയിൽ പങ്കെടുക്കാം. രണ്ടാമത്തതും ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് G5.JobsBank എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി നമുക്ക് ഈ ഒരു തൊഴിൽമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും. മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ജിടെക് സെൻറ്ററിൽ നേരിട്ട് വന്ന് കുട്ടികൾക്ക് അവരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി അവിടെ നിന്ന് തന്നെ ഇൻ്റർവ്യൂ പാസ് കരസ്ഥമാക്കി നേരിട്ട് പോകാൻ വേണ്ടി പറ്റും. അങ്ങനെ 3 രീതിയിൽ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.
പിന്നൊരു കാര്യം, നമ്മൾ ഈ പറയുന്ന ഇൻ്റർവ്യൂവിന് വരുമ്പം എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഈ ഉദ്യോഗാർത്ഥിയുടെ കയ്യിൽ എന്തൊക്കെ രേഖകൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. 2 കോപ്പി ഫോട്ടോ ആണ് വേണ്ടത്, 5 റെസ്യൂമയുടെ കോപ്പി വേണം, പിന്നെ അവരുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി എന്നിവയാണ് നിർബന്ധമായിട്ടും കുട്ടികൾ കയ്യിൽ വെക്കേണ്ടത്. പിന്നെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇൻ്റർവ്യൂ പാസ് മുൻകൂട്ടി മെയിലിലോ അതല്ലെങ്കിൽ അവരുടെ കയ്യിലോ, സെൻട്രലിലാണെങ്കിൽ കയ്യിലോ അവരുടെ കയ്യിൽ ഇൻ്റർവ്യൂ പാസ് ഉണ്ടാവും. അപ്പം അതുമായിട്ട് നേരിട്ട് ഹാജരാവുകയാണ് ചെയ്യേണ്ടത്. ഇതല്ലാതെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാത്തവർക്ക് അന്നേ ദിവസം രാവിലെ മുതൽ രജിസ്ട്രേഷൻ കൗണ്ടർ പ്രവർത്തിക്കുന്നതായിരിക്കും, അവിടെ വന്ന് നേരിട്ടും ഈ തൊഴിൽമേളയ്ക്ക് വേണ്ടി രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഗ്രാൻഡ് കൊടുവള്ളി മണ്ഡലം ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എഡ്യൂക്കേഷൻ ഐടി എക്സ്പോ വെള്ളിയാഴ്ച ആരംഭിക്കും. താമരശ്ശേരി കാരാടിയിലെ CH മാളിൽ നടക്കുന്ന എക്സ്പോ ഉച്ചയ്ക്ക് 2 മണിക്ക് ഡോക്ടർ MK മുനീർ MLA ഉദ്ഘാടനം ചെയ്യും. 16-ാം തീയതിയും 17-ാം തീയതിയും 18-ാം തീയതിയും കാരാടിയിലെ CH മാൾ ബിൽഡിങ്ങിൽ നമ്മളൊരു EDU IT Expo കൂടി ഇതിൻ്റെ കൂടെ തന്നെ നടക്കുകയാണ്. വെള്ളിയാഴ്ച 2 മണിക്കാണ് അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ MLA ഡോക്ടർ മുനീർ സാഹിബാണ്. അതിൽ ഒരുപാട് വിദ്യാഭ്യാസ രംഗത്ത് വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ ക്ലാസ്സുകൾ, കൂടാതെ തൊഴിൽ രംഗത്തേക്കും വിദ്യാഭ്യാസ രംഗത്ത് അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെ ഒരു വിദ്യാർത്ഥിക്ക് മുന്നേറാമെന്നതിനെ കുറിച്ചുള്ള വ്യത്യസ്ത ഇന്ത്യയിലെയും കേരളത്തിലെയും ലീഡിംഗ് ട്രെയിനേഴ്സിൻ്റെ സെമിനാറുകൾ, റോബോട്ടിക് AI-powered robot സംവദിക്കാനുള്ള അവസരം, കൂടാതെ വെർച്വൽ റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുമായി ഇൻട്രാക്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ, സ്ഥാപന മേധാവികളുമായി ഇൻട്രാക്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് അടുത്ത 3 ദിവസങ്ങളിൽ താമരശ്ശേരിയിൽ നടക്കാൻ പോകുന്നത്. 3 ദിവസത്തെ എക്സ്പോ ഞായറാഴ്ച സമാപിക്കും. ജനറൽ കൺവീനർ ഹാഫിസ് റഹ്മാൻ, GTEC മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ്, ഡയറക്ടർ നൌഷാദ് നരിക്കുനി, ഏരിയ മാനേജർ KK അമീൻ, സെന്റർ മാനേജർ KB വിനീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതൊന്നും മാച്ച് അല്ല, ഇത് കഴിഞ്ഞ ഫംഗ്ഷൻ ഇട്ടതാ. നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയ ഗോൾഡിലുണ്ട്. ദിയ ഗോൾഡൻ ഡയമണ്ട്സ്, മൈ ജ്വല്ലറി, മൈ ഐഡന്റിറ്റി.